പ്രവർത്തകരുടെ പേരിലും വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് നടത്തിയ റെയ്ഡിലാണ് വ്യാജ കാർഡുകൾ കണ്ടെത്തിയത് പന്തളം പോലീസിൽ പരാതി നൽകിയതായി ഡിവൈഎഫ്ഐ അറിയിച്ചു പന്തളം ബ്ലോക്ക് കമ്മിറ്റി അംഗം വക്ക സമീറിന്റെ പേരിലുള്ള വ്യാജ വോട്ടർ ഐ ഡി കാർഡാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അടൂരിൽ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഭിജിത് രാജ് എ അഖിൽ കൃഷ്ണൻ അജ്മൽ ലാൽ എന്നിവരുടെ പേരിലുള്ള വ്യാജ വോട്ടർ ഐ ഡി കാർഡും റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി മ്യൂസിയം പോലീസ് വിളിപ്പിച്ചപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിവരമറിഞ്ഞത് പന്തളം പോലീസിൽ പരാതി നൽകിയതായി വക്കാസ് അമീർ അറിയിച്ചു കഴിഞ്ഞ ദിവസം താങ്കളുടെ വ്യാജ ഐ ഡി കാർഡും മറ്റും അടൂർ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ മൊബൈലിലടക്കം അത് കാണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പോലീസിൽ ഇന്നലെ തന്നെ ഞങ്ങൾ നാല് സ്ഥലത്തുള്ളവരുടെ നാലുപേരുടെയും പരാതി പന്തളം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടർ ഐ ഡി നമ്പർ എടുത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വ്യാജ വോട്ടർ ഐ ഡി കാർഡ് നിർമ്മിച്ച് ആപ്ലിക്കേഷൻ വഴിയാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം ആരോപിച്ചു നിരവധി കാർഡുകൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രായപരിധിയിൽ വരുന്ന നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരുടെയും വോട്ടർ പട്ടിക എടുക്കുക അവരുടെ വ്യാജ കാർഡ് ഉണ്ടാക്കുക അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റി ചെയ്യിപ്പിക്കുക യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനന്റെ നേതൃത്വത്തിലാണ് വ്യാജ വോട്ടർ ഐ ഡി കാർഡ് നിർമ്മിച്ചതെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കി വ്യാജ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ച് സിം കാർഡുകളെടുത്ത് നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുമോ എന്ന ആശങ്ക തങ്ങൾക്കുണ്ടെന്നും വക്കാസ് അമീർ പറഞ്ഞു വോട്ടർ പട്ടിക നോക്കി പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരുടെ വ്യാജ വോട്ടർ ഐ ഡി കാർഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സന്ദീപ് എസ് പ്രസിഡന്റ് എച്ച് ശ്രീഹരി എന്നിവർ ആവശ്യപ്പെട്ടു നിരവധി ചെറുപ്പക്കാരുടെ ഭാവിയെ ബാധിക്കുന്ന ഗുരുതരമായ നിയമലംഘനമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയതെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കി വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട